നമുക്ക് പാട്ടുപാടി യോഗം ആരംഭിക്കാം. പാറയിൽ ജോർജ് കുട്ടിയുടെ ഭവനത്തിൽ അവരെ കുടുംബമായിട്ട് ഓരോരു പാട്ട് പാടുന്നതായിരിക്കും. ആത്മീയ ഗീതങ്ങളിലെ 547-ാമത്തെ പാട്ട്. രാജാദിരാജാവു നീ, കർത്താദി കർത്താവും നീ, ദേവാദി ദേവൻ നീയേ, യേശുവേ സർവവും നീയേ, സമ്പത്ത് സംതൃപ്തി സങ്കേതം നീയേ, സൗഭാഗ്യം സന്തോഷം സംഗീതം നീയേ, സൗഭാഗ്യം സന്തോഷം സംഗീതം രാജാദിരാജാവു നീ, കർത്താദി കർത്താവും നീ, ദേവാദി ദേവൻ നീയേ, യേശുവേം സർവവും അത്യന്തം സ്തുത്യം നീ അത്യുന്നതൻ, നിത്യവും നിന്നെ ഞാൻ വാഴ്ത്തും നാഥ, കൃത്യങ്ങൾ നിന്നൂടെ അത്ഭുതങ്ങൾ, കൃത്യമായോത്തു ഞാൻ സ്തോത്രം ചെയ്യും, നീയേ സമ്പത്ത് സംതൃപ്തി സങ്കേതം നീയേ, സൗഭാഗ്യം സന്തോഷം സംഗീതം നീയേ, സൗഭാഗ്യം സന്തോഷം സംഗീതം രാജാധിരാജാവു നീ, കർത്താദി കർത്താവും നീ, ദേവാദി ദേവൻ നീയേ, യേശുവേ സർവവും ശോകം കലരാത്ത സന്തോഷവും, ലോകം തരാത്ത സമാധാനവും, ദാഹം വരാതുള്ള വെള്ളവും നീ നൽകും, നിന്നാശ്രിതർക്കാവശ്യം പോ, നീയേ സമ്പത്ത് സംതൃപ്തി സങ്കേതം നീയേ, സൗഭാഗ്യം സന്തോഷം സംഗീതം നീയേ, സൗഭാഗ്യം സന്തോഷം സംഗീതം രാജാധിരാജാവു നീ, കർത്താദി കർത്താവും നീ, ദേവാദി ദേവൻ നീയേ, യേശുവേ സർവവും തീരാത്ത സ്നേഹം നിൻ സ്നേഹം മാത്രം, മാറാത്ത കർത്താവും നീ മാത്രമാ, തോരാത്ത കണ്ണീർ തുടയ്ക്കും നിൻ കൈ, ചാരത്തു നീ വന്നൻ ഭീതി നീക്കും, നീയേ സമ്പത്ത് സംതൃപ്തി സങ്കേതം നീയേ, സൗഭാഗ്യം സന്തോഷം സംഗീതം നീയേ, സൗഭാഗ്യം സന്തോഷം സംഗീതം രാജാധിരാജാവു നീ, കർത്താദി കർത്താവും നീ, ദേവാദി ദേവൻ നീയേ, യേശുവേ സർവവും ദേവാദി ദേവൻ നീയേ, യേശുവേ സർവവും. ഇപ്പോൾ കൂടുതലവന്റെ അനുഗ്രഹത്തിനായി ബോബി ആലയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗപിതാവേ, അടിയങ്ങളിൽ വീണ്ടും തിരുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വൈകാരായ വേളയില് സൂം മീറ്റിംഗിൽ കൂടി, സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു ഒരുപാട് കൊണ്ടും അങ്ങ് സഹായിച്ചുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കരുണയും കൃപയും ചൊരിയുന്ന കർത്താദി കർത്താവിനായ സ്തോത്രം. കഴിഞ്ഞ പല മണിക്കൂറുകളിൽ ഞങ്ങൾ ആയിട്ടടുത്തൊക്കെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ യാത്ര ചെയ്തു ക്ഷമത്തോടെ,
പകർത്തിലൊക്കെ ആയിരിക്കാൻ പണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആ വലിയ ദൈവത്തിന്റെ സന്നിധിയില് ഒരു പ്രാവശ്യം കൂടെ സഭയായിട്ട് കടന്നു വരുവാൻ കൊണ്ടും അങ്ങ് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് തിരുനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തെയും ലോകമണ്ഡലങ്ങളെയും പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച മഹാവലിയുന ദൈവം അങ്ങ് ഞങ്ങളുടെ ദൈവമായിരിക്കാൻ തിരുനാമത്തിന്റെ സ്തോത്രം. അപ്പുരമക്കളോട് കരുണ തോന്നുന്നതുപോലെ അടിമകളോട് കരുണ തോന്നാനായി സ്തോത്രം. ആകാശം ഭൂമി വേദം ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ ദയാനിരയോടെ വലുതായിരിക്കുന്നു തിരുനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ ലേഖനങ്ങളോട് ലേഖനങ്ങളെ ഇവിടെ അങ്ങ് വന്നിരിക്കുന്നു തിരുനാമത്തിന്റെ സ്തോത്രം. കർത്താവെ ആ വലിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ കൊണ്ടും അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഈ സമ്പഹുലമായ ലോകത്ത് ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും ഈ മഹാവ്യാധിയൊക്കെ നിറഞ്ഞ ലോകത്താണ് ലോകം ഞങ്ങൾ വസിക്കുന്നത്. അതിന്റെ താങ്ങായി തണലായി ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന കൃപയോർത്ത തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സുമി മീറ്റിംഗ് കൂടി ഞങ്ങൾക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ കൊണ്ടും അങ്ങ് ഈടാക്കി തരുത്തനായി സ്തോത്രം. ഏത് സമയത്തും ഏത് നേരത്തും അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ കൊണ്ടും ഞങ്ങളെ നോക്കുവാൻ കൊണ്ടും അങ്ങ് അനുവദിക്കുന്നുണ്ട്. തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ മഹാദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ കൊണ്ടും സഹായിച്ചല്ലോ കർത്താവേ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കൊണ്ടും ഞങ്ങളെ സഹായിച്ചു. നല്ല പാട്ടുകൾ കേൾക്കുവാൻ കൊണ്ടും അങ്ങ് സഹായിച്ചു. പാട്ടുകൾ പാടിയ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, അങ്ങ് സഹായിക്കണമേ കർത്താവേ. ഈ പ്ലാറ്റ്ഫോം ഈ സൂം നിയന്ത്രിക്കുന്ന ജോറുടിച്ചനെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ അടുക്കള മനുഭാവിച്ചനെ പ്രാർത്ഥിക്കുന്നു. അതിന് സംസാരിക്കുന്ന പ്രിയദാസനായി പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഏവർക്കും അത് അനുഗ്രഹത്തിന്റെ കാരണമായി തീരുവാൻ കൊണ്ടും കർത്താവെ ഈ ജോഷുവയുടെ ബൈബിൾ സ്റ്റഡി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന്റെ കാരണമായി തീരുവാൻ കൊണ്ടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാവരെയും ഓർക്കുന്നു, കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതികാൽ സുസുമമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഷെബയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ലാലിമമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ആ കോവിഡ് മൂലം പ്രയാസം അനുഭവിക്കുന്ന കിഴക്കുള്ള രാജുവിനെയും കുടുംബത്തെ ഓർക്കുന്നു, അങ്ങ് സഹായിക്കണമേ. അതുപോലെ കർത്താവെ ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവര് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്തു, ക്ഷേമത്തോടെ യാത്ര ക്ഷേമം നൽകി കൊടുത്തോടത്തിരുന്ന സ്തോത്രം. അതുപോലെ യാത്ര ചെയ്ത മോനിച്ചിനെയും കുടുംബത്തെ ഓർക്കുന്നു, അതുപോലെ ജോഷിനെയും കുടുംബത്തെ ഓർക്കുന്നു, അതുപോലെ തിരുവഴിയിലെ പാപ്പച്ചൻചാന്റെ മകൾ സെറിന് വേണ്ടി സെറിന് യാത്ര കൊടുത്ത ക്ഷേമകരമായ യാത്ര കൊടുത്തതിനായി സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവര് യാത്ര ചെയ്ത് ക്ഷേമത്തോടെ ആയിരിക്കാൻ കൊണ്ടും കർത്താവ് സഹായിക്കുന്നുണ്ട്. തിരുനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അതുപോലെ വാർത്തയ സജ്ജമായ ഭാരങ്ങളാൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അങ്ങ് സഹായിക്കുകയും അങ്ങ് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഓർക്കുന്നു, അങ്ങ് സഹായിക്കണമേ. ഈ മീറ്റിംഗ് അങ്ങ് നിയന്ത്രിക്കണമേ. അതിയോടൊപ്പം അങ്ങയുടെ കൃപയും സമാധാനവും അടിയുമ്പോഴെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വരും ദിവസങ്ങളിലെ മീറ്റിംഗിനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു, അങ്ങ് സഹായിക്കണമേ. ഞായറാഴ്ചത്തെ മീറ്റിംഗ്, അതുപോലെ കർത്താവെ ഞങ്ങളുടെ കോട്ടേജ് മീറ്റിംഗ്, തിങ്കളാഴ്ച ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന യോഗം, ഇതൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അങ്ങ് സഹായിക്കണമേ. ഇടവുമാർക്കായി പ്രാർത്ഥിക്കുന്നു, അവരെ സഹായിക്കണമേ. ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രസവന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, സുശേഷന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ സഭയിൽ കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. അല്പസമയം ഞങ്ങൾ തിരിച്ചറിയിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സർവവും ജീവൻ വെച്ച കർത്താവ് രക്ഷിതമായ ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വെള്ളിയാഴ്ച നമുക്ക് ഇങ്ങനെ സഭയായി സൂമിൽ കൂടി ദൈവവചനം കേൾക്കുവാൻ തക്കൊന്നും ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ അനേക മാസങ്ങളായി നാം ബൈബിളിലെ ആദ്യ പുസ്തകങ്ങളിൽ നിന്നുള്ള പഠനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ദൈവദാസന്മാർ അത് നമുക്ക് വളരെ അനുഗ്രഹകരമായി ആ കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ അത് ചിന്തിപ്പാനൊക്കെ നമുക്കിടയായി. ഇപ്പോൾ നാം യോശുവയുടെ പുസ്തകത്തിലേക്കാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 10-11 അധ്യായങ്ങളൊക്കെ നാം ചിന്തിച്ചു. അതിൽ നിന്നൊക്കെ വിലയേറിയ അനേക ദൈവീയ സത്യങ്ങൾ
നമുക്ക് ഗ്രഹിക്കുവാൻ ഇടയായി. പ്രിയ സഹോദരൻ ഡാനിയൽ വർഗീസ് ആണല്ലോ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ മക്കൾ കനാനിൽ കൂടി അവർ യാത്ര ചെയ്യുമ്പോൾ അവർ കടന്നു പോകേണ്ടതായിട്ടുള്ള അനേക വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷകൾ, സാത്താന്റെ പരിശോധനകൾ, ഇതൊക്കെ ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ആ വിധത്തിലുള്ള അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടല്ലോ ഈ കാലത്തിലും. അതിൽ നാം എങ്ങനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ ദൈവദാസിനെയും ദൈവം തൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കട്ടെ. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ആ ചിന്തകൾ നമുക്ക് ലഭിക്കുവാനിടയാകും. ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നാം ഇപ്പോൾ ഓർത്തതുപോലെ അനേക വിഷയങ്ങൾ നമുക്കല്ലോ പ്രിയ സഹോദരി സമയം നാളെ തിരുവനന്തപുരത്തേക്ക് കടന്നു പോവുകയാണ്. വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളിലെയും പ്രാന്തക്കും പ്രാർത്ഥിക്കുക. അതുപോലെ പഞ്ഞമംഗല മേരി സഹോദരിയും വളരെ വൈഷമ്യേറിയ അങ്ങനെ നമ്മുടെ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രിയ മേരി സഹോദരിക്ക് അത്ഭുതകരമായ വിടുതൽ ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ കൃപകൾ കരുണകൾ എത്ര വലിയതാണ്. ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ സൗഖ്യമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് അല്പസമയ വചനത്തിൽ നിന്നുള്ള ആലോചന പ്രിയ ദേവദാസൻ കൂടിയും കേൾക്കുന്നതിന് ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രിയ ബിജുവിനെ ക്ലാസ് എടുക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളു. കർത്താവിന്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ഒരു വെള്ളിയാഴ്ച കൂടെ ഈ സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണവും സ്നേഹവും ഒക്കെ ഈ വചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു. ബൈബിളിലെ ആദ്യത്തെ പുസ്തകങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാൻ കർത്താവ് കൃപ തന്നു. ഇപ്പോൾ നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ ആലോചനകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവം അനുവദിച്ചാൽ ചില ക്ലാസ്സുകളിലൂടെ കഴിയുമ്പോൾ യോശുവയുടെ പുസ്തകം അവസാനിക്കുന്നതായിരിക്കും. കാരണം യോശുവയുടെ പുസ്തകത്തിന്റെ ഏതാണ്ട് അവസാന വിഷയങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമ്മളുടെ ആത്മീക ജീവിതത്തിന്, നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് ശോഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആലോചനകളും ഈ യോശുവയുടെ പുസ്തകത്തിൽ ധാരാളമായിട്ട് ഉണ്ട്. യോശുവയുടെ പുസ്തകം അവസാനിച്ചു കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക സത്യങ്ങൾ, അനേക ഭരണക്രമങ്ങളിലൂടെ ദൈവം ആഗ്രഹിച്ചിരുന്ന എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നറിയില്ല. ജനത്തിൻ്റെ ആവശ്യമനുസരിച്ച് ദൈവം ദൈവത്തിൻ്റെ ജനത്തിന് ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഒടുവിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ദൈവം ആഗ്രഹിക്കുന്ന ക്രമീകരണങ്ങളിലേക്ക് പിന്നെയും വരികയുണ്ടായി. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, എപ്പോഴും ദൈവത്തിൻ്റെ ജനം തെറ്റിപ്പോകുന്ന ഒരു ഹൃദയമുള്ള ജനമാണ്. എന്നാൽ അതിൻ്റെ എല്ലാ നടുവിൽ ദൈവം കൃപ കൊടുത്ത് ഒരു ശേഷിപ്പിനെ എപ്പോഴും ദൈവം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നാളുകളിലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ മക്കൾ മുന്നോട്ട് പോകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എപ്പോഴും ഒരു ശേഷിപ്പിനെ ദൈവം വേർതിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു പക്ഷെങ്കിൽ ആ ശേഷിപ്പ് നമ്മളുടെ മനസ്സിൽ അത് വളരെ ചുരുക്കമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ഏലിയാവിനെ പോലെ. എന്നാൽ ദൈവം വേർതിരിച്ചിരിക്കുന്ന ഒരു ശേഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കണക്കുകൂട്ടലിനേക്കാൾ വലുതാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ആഗ്രഹപ്രകാരം, നമ്മളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്ന
ഒരു കൂട്ടർ അന്നും ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. അവരിലൂടെ ദൈവത്തിന്റെ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. യോശുവയുടെ പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നു. എപ്പോഴും ഞാനതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ആദ്യ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ യോശുവയുടെ പുസ്തകം നാലായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പറയുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനമാണ്. ഒന്നാം അധ്യായം 1 മുതൽ 5 അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം, ദ എൻട്രൻസ് ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. അതിൽ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് ഭാഗങ്ങളായിട്ട് അതിനെ നമുക്ക് തിരിച്ചു പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 2 അധ്യായത്തിന്റെ 24 ഭാഗം വരെ വാഗ്ദത്ത നാട്ടിൽ അവർ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന കാര്യങ്ങൾ, ദ പ്രിപ്പറേഷൻ. ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തോട് തുലനപ്പെടുത്തി ചിന്തിക്കണം. ഇനിയും അതൊന്നും ഒരുപാട് ആപ്ലിക്കേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ആത്മീയമായിട്ട് പുതിയ നിയമത്തിലെ അതിന്റെ പ്രായോഗിക തലങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ധ്യാനിക്കാൻ ഇടയായിത്തീരും. 3 അധ്യായത്തിന്റെ 1 മുതൽ 4 അധ്യായത്തിന്റെ 24 വളരെ വിശദമായിട്ട് അവർ യോർദാൻ കടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരു യോർദാൻ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് വാഗ്ദത്ത നാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. യുദ്ധമുണ്ട്, എന്നിരുന്നാൽ തന്നെ ഒരു മരണം, യോർദാൻ മരണത്തെയാണ് കാണിക്കുന്നത്. നമ്മളുടെ ജഡം പൂർണ്ണമായിട്ടും ഇല്ലാതായെങ്കിൽ മാത്രമേ, അതിനെ സപ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് ഈ ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേത് ഗിൽഗാലിൽ വെച്ച് ഇസ്രായേലിനെ പരിച്ഛേദനം കഴിക്കുന്ന കാര്യമാണ് 5 അധ്യായം 1 മുതൽ 15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഇസ്രായേൽ മക്കളുടെ പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 6 അധ്യായം 1 മുതൽ 12 അധ്യായത്തിന്റെ 24 വേദഭാഗങ്ങളാണ്. 12 അധ്യായം മുഴുവൻ വാഗ്ദത്ത നാട് അവരെങ്ങനെയാണ് കീഴടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്, വാഗ്ദത്ത നാട് കീഴടക്കുന്നതിനെ കുറിച്ചാണ് ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 6 അധ്യായം മുതൽ 12 അധ്യായം വരെ ആ അധ്യായങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 6 കാര്യങ്ങൾ, 1 6 അധ്യായത്തിന്റെ 1 മുതൽ 8 അധ്യായത്തിന്റെ 29 വാക്യങ്ങളില് എരിഹോവും ഹായിയും അവർ പിടിച്ചടക്കുന്നതിനെ കുറിച്ചാണ്. അത് നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതാണ്. 2, ഏബാൽ പർവ്വതത്തിൽ അവർ ഒരു യാഗപീഠം പണിയുന്നു. അത് നമ്മൾ ചിന്തിച്ചു 8:30 മുതൽ 35 വേദഭാഗങ്ങളിലാണ്. എരിഹോവും ഹായിയും പിടിച്ചടക്കുന്നു, അതിനുശേഷം ഏബാൽ പർവ്വതത്തിൽ അവർ ഒരു യാഗപീഠം പണിയുന്നു. എന്തുകൊണ്ട് ഏബാൽ പർവ്വതത്തിൽ യാഗപീഠം പണിയുന്നു, എങ്ങനെയുള്ള യാഗപീഠമാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 3 ഭാഗം 9 അധ്യായം 1 മുതൽ 27 വേദഭാഗങ്ങളിൽ ഗിബയോന്യരുടെ വഞ്ചനയെ കുറിച്ചാണ്. അതിൽ എങ്ങനെ ഇവര് അകപ്പെട്ടു, ഗിബയോന്യർ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള വഞ്ചനയാണ് ഉപയോഗിച്ച് ഇസ്രായേൽ മക്കളുമായിട്ട് സഖ്യത ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നതെന്നും എങ്ങനെ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് അവർ കടന്നുകൂടി എന്നുള്ളതും ചിന്തിക്കുകയാണ്. അതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. 4 ദക്ഷിണ കനാൻ അവർ കീഴടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് 10:1 മുതൽ 43 വേദഭാഗങ്ങൾ 10 മുഴുവനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനേക രാജ്യങ്ങൾ അവര് കീഴടക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതെല്ലാം അതിന്റെ ആ സൗത്ത് ഏരിയയിലുള്ള, ദക്ഷിണ ഏരിയയിലുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ 11:1 മുതൽ 15 ഭാഗങ്ങൾ അവര് ഉത്തരഭാഗത്തേക്ക്, അതിന്റെ ആ നോർത്തേൺ റീജിയനിലേക്ക് യോശുവയും കൂട്ടരും കടന്നുപോയി ആക്രമിച്ച് ആ പ്രദേശങ്ങൾ കീഴടക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് 11
പതിനാറ് മുതൽ പതിനൊന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം മുതല് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യം വരെ, പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യം വരെയാണ് ഈ ആക്രമണത്തിന്റെ എല്ലാം ഒരു സംക്ഷിപ്ത രൂപം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു പിന്നെയും വരുന്നു? സാധാരണ ഈ ഭാഗങ്ങളൊന്നും നമ്മൾ വായിക്കാറ് പോലുമില്ല, ഇനി വായിച്ചാൽ തന്നെ അതൊന്നും നമ്മൾ ചിന്തിക്കാറുമില്ല. എന്നാൽ അതൊക്കെ വളരെ വിശദമായിട്ട് അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നമ്മളുടെ ക്ലാസ്സുകളൊന്നും മതിയാകുകയില്ല. അത് തന്നെയുമല്ല, അത് എല്ലാവർക്കും ഒരു പക്ഷെങ്കിൽ ഉൾക്കൊള്ളാനായിട്ടും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബൈബിൾ സ്കൂളുകളിലൊക്കെ ബൈബിൾ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇതെല്ലാം വളരെ വിശദമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എന്നാൽ എനിക്കൊന്നും ആദ്യ കാലങ്ങളിൽ ഇതൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. എന്നാൽ ഇതിന്റെ എല്ലാം പുതിയ നിയമത്തിലേക്കുള്ള അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങളാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ വാഗ്ദത്ത നാട് കീഴടക്കുന്നതിനെ കുറിച്ചാണ് ആറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി നാല് വരെയുള്ള വേദഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാമാണ് നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും യോശുവയുടെ പുസ്തകത്തിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. യോശുവയുടെ പുസ്തകത്തിലെ മൂന്നാമത്തെ ഭാഗം ഈ വാഗ്ദത്ത ദേശത്തിന്റെ വിഭജനമാണ്. ഡിവൈഡിങ് ദ പ്രോമിസ്ഡ് ലാൻഡ്. അപ്പോൾ ഈ വാഗ്ദത്ത നാട്ടിലേക്ക് അവരെങ്ങനെ അവർ ഒരുക്കപ്പെട്ടവരായിട്ട് പ്രവേശിക്കാനായിട്ട് തുടങ്ങുന്നു, വാഗ്ദത്ത നാട് എങ്ങനെയാണ് അവര് കീഴടക്കിയത്, അതിനുശേഷം ഈ വാഗ്ദത്ത നാട് എങ്ങനെയാണ് വിഭജിക്കുന്നത്, ആർക്ക് എവിടൊക്കെ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തി നാലാമത്തെ വാക്യം വരെ വളരെ ദീർഘമായ വാക്യങ്ങൾ എടുത്ത് അല്ലെങ്കിൽ അധ്യായങ്ങൾ എടുത്ത് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഈ അധ്യായങ്ങളൊക്കെ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് വായിച്ചു തീർക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഈ ബാഹ്യരേഖ അല്ലെങ്കിൽ ഈ ഔട്ട്ലൈൻസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വായിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി നാല് വരെയുള്ള വേദഭാഗങ്ങളാണ് വാഗ്ദത്ത ദേശം എങ്ങനെ യോശുവ വിഭജിച്ചു എന്ന് പറയാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇനിയും അതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക കാര്യങ്ങൾ ഏതാണ്ട് അഞ്ചാറ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വളരെ വ്യക്തമായിട്ട് യോശുവയ്ക്ക് കൊടുത്ത ആ നിർദ്ദേശം അനുസരിച്ചാണ് താൻ ആ കാര്യം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അല്ലാതെ യോശുവയ്ക്ക് ബോധിച്ചതുപോലെ ദേശം വിഭജിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത് വളരെ അത്യാവശ്യം ദൈവത്തിന്റെ ദാസന്മാർ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും യോശുവയ്ക്ക് ലഭിച്ച ആ ഒരു നിർദ്ദേശം അനുസരിച്ച് ദൈവീകമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് താൻ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദൈവത്തിന്റെ ദാസന്മാർ അവരവർക്ക് ബോധിച്ചതുപോലെ ദൈവത്തിന്റെ സഭയിൽ വർത്തിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇനിയും പഴയ നിയമത്തിൽ യോശുവയ്ക്ക് ദൈവം അരുളപ്പാട് കൊടുത്ത് നിർദ്ദേശം കൊടുത്ത് മോശയിൽ നിന്ന് പ്രാപിച്ചതനുസരിച്ച് അതുപോലെ തന്നെ മോശയാൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ചുരുളുകൾ യോശുവയ്ക്ക് സമ്മാനിച്ച് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ വചനം യോശുവയ്ക്ക് സമ്മാനിച്ച് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ അത് നീ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ടേയിരുന്ന് അതിനനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കൽപ്പന ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ ഒരു ചോദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരാം. അങ്ങനെ ഒരു വ്യക്തി ആ നിലയിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ കാര്യങ്ങൾ ശരിയാകുമോ? ശരിയാകണമെന്ന് നിർബന്ധമില്ല. അതിന് ദൈവം ചെയ്തിരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ദൈവം ഓരോ സ്ഥലം സഭയ്ക്കും മൂപ്പന്മാരെ ദൈവം കൊടുത്തിട്ടുണ്ട്. മൂപ്പന്മാരെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലം സഭയ്ക്കും ഒരു മൂപ്പൻ എന്നുള്ള ഒരു വ്യവസ്ഥയില്ല. ഓരോ സ്ഥലസഭയ്ക്കും
മൂപ്പന്മാർ എന്നുള്ള ഒരു വ്യവസ്ഥയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ മൂപ്പന്മാർ ഐക്യമത്യപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അതായത് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് അവർ ഒരുമനപ്പെട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ദൈവത്തിന്റെ സഭയിൽ കാര്യങ്ങൾ വിഭജിക്കണം, കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പക്ഷെങ്കിൽ രണ്ട് മൂപ്പന്മാരായിരിക്കാം, മൂന്ന് പേരായിരിക്കാം, നാലു പേരായിരിക്കാം, ഇവർ ഒരുമനപ്പെടുക എന്നുള്ളത് വലിയൊരു ടാസ്കാണ്, വലിയൊരു കാര്യമാണ്. അതങ്ങനെ ആയിത്തീർന്ന അല്ലെങ്കിൽ ഒരുമനപ്പെട്ടാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് യോജിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മളെല്ലാവരും ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, യോശുവ അന്നത് ചെയ്തു എങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സഭയിൽ ദൈവം ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുകയാണ്. അവർ ഒരു മനസ്സോടെ ഐക്യമത്യപ്പെട്ട് ഏകഭാവം പൂണ്ട് ഒരേ മനസ്സോടെ ഒരേ ദിശയിൽ ചിന്തിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്തേ പറ്റുകയുള്ളൂ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും അതിനോട് യോജിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രദേശത്ത് ദൈവത്തിന്റെ വചനം അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം സഭ രൂപീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന് എപ്പോഴും ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആലോചന ദൈവം കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ദൈവദാസന്മാർ പുറപ്പെട്ട് പ്രവർത്തിച്ച സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലം സഭകൾ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇതിന് ഉപോത്ബലകമായിട്ട് ഒരു കാര്യം കൂടെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ നിർദ്ദേശം, ദൈവത്തിന്റെ ആലോചന, അതിന് പറയുന്ന മറ്റൊരു വാക്കുണ്ട്, സ്വർഗീയ ദർശനം. അത് ഒരു വ്യക്തിയുടെ മേലായിരിക്കും ദൈവം ഇടുന്നത്. എന്നാൽ ദൈവം അതേ സമയം തന്നെ അതേ ആലോചനകൾ കൊടുത്ത് ഈ ദൈവദാസനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ചില ആളുകളെ കൂടെ കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൊടുത്ത ജാതികളുടെ അപ്പോസ്തലനായിട്ട് ജാതികളുടെ ഇടയിലേക്ക് ദൈവം തന്നെ അയക്കുമ്പോൾ സമയാസമയങ്ങളിൽ അതേ ദർശനമുള്ള ആളുകളെ അപ്പോസ്തലനായ പൗലോസിന് കൂട്ടുവേലക്കാരായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഒരു സഭയ്ക്കകത്തുള്ള ക്രമീകരണം പോലെ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ആ ക്രമീകരണം നടക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവദാസന്മാർ, ദൈവസഭയുടെ ശുശ്രൂഷകന്മാരായിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാർ ഈ ഒരു ക്രമീകരണം അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഈ ഓരോ ഗോത്രങ്ങൾക്കും ഇത് ദൈവത്തിന്റെ ദാസൻ വിഭജിക്കുമ്പോൾ അത് ശരിയായ നിലയിൽ അക്സെപ്റ്റ് ചെയ്യുവാൻ ഓരോ ഗോത്രത്തിനും ഇടയായിത്തീരണം, ഓരോ വ്യക്തികൾക്കും ഇടയായിത്തീരണം. ആരും മത്സരിക്കാനായിട്ട് പാടില്ല. ഇനിയും നമ്മൾ കാലേബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതുപോലെ തന്നെ കാലേബ്, അതുപോലെ തന്നെ ചില വ്യക്തികളെ കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായി തീരുമ്പോൾ ഈ കാര്യം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് പ്രാപിക്കുന്നതിന് യാതൊരു തടസ്സവും അതിനോടുള്ള ബന്ധത്തിലില്ല. ആരും അതിന് എതിരു പറയുകയുമില്ല. അതിന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ, ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. നമുക്കറിയാം ഒന്നാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസും കൂട്ടരും അപ്വേർഡ് ജേണി, അതായത് അങ്ങോട്ടുള്ള യാത്രയിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും സ്ഥലം സഭകൾ രൂപപ്പെടാനായിട്ട് ഇടയായി തീരുകയും ചെയ്തു. ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ തന്നെ അവര് മടങ്ങി വന്ന് അവർ പ്രവർത്തിച്ച് ഉണ്ടായ സ്ഥലം സഭകളിൽ
മൂപ്പന്മാരെ ചൂണ്ടിക്കാണിക്കുവാനായിട്ടിടയായി തീർന്നു. ഏ മൂപ്പന്മാരെ അവർ നിയമിച്ചു എന്നുള്ള വാക്ക് അവിടെ പറയുമ്പോഴും മൂപ്പന്മാരെ ചൂണ്ടിക്കാണിച്ചു എന്നാണ് പറയുന്നത്. അവർക്കത് തിരിച്ചറിയാനായിട്ടിടയായി തീർന്നു, അവരുടെ ശുശ്രൂഷയാൽ തിരിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് ഈ ശുശ്രൂഷ വേണം, ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യനാണ് എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് നമ്മളുടെ ശുശ്രൂഷകൾ കണ്ട് ദൈവത്തിന്റെ ദാസന്മാർ പോയിന്റ് ഔട്ട് ചെയ്യുവാൻ ഇടയായി തീരണം. ഒരു ശുശ്രൂഷകനെ അവന്റെ പ്രവൃത്തിയാൽ അവന്റെ പ്രവൃത്തികളാൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീരും. അത് തിമോത്തിയോസിന്റെ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ ആ സഭയുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാസന്മാർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കും. വ്യക്തിപരമായിട്ട് പേരുകൾ പറഞ്ഞ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ആ വാക്യങ്ങളൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. ശൗലിനെയും ബർണബാസിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ വേർതിരിക്കണം. ദൈവം എത്ര വ്യക്തമായിട്ടാണ് സഭയിൽ ദൈവദാസന്മാർക്ക് ആലോചന കൊടുക്കുന്നത്. അത് തീർച്ച അതുവരെ ദൈവമക്കൾ അവരെ ദൈവം ബലമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ അളവ് ദൈവം പങ്കിട്ടതുപോലെ ദൈവം പകർന്നിരിക്കുന്ന കൃപക്കനുസരിച്ച് അവർ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന എന്താണോ ആ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് നമുക്കറിയാം. അപ്പോൾ ചോദിക്കും, ആദ്യം തന്നെ അങ്ങ് പ്രസംഗിച്ചങ്ങ് തുടങ്ങാമോ? അല്ലെങ്കിൽ ആദ്യം തന്നെ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്താണോ തുടങ്ങേണ്ടത്? അല്ല. നമുക്കറിയാം സ്തേഫാനോസിന്റെ ആ പ്രസംഗം, ഒരൊറ്റ പ്രസംഗം ശൗലിന് പോലും, അതായത് അപ്പോസ്തലനെ പൗലോസിന് പോലും ഈ ചെറുപ്പക്കാരന്റെ പ്രസംഗത്തോട് എതിർത്തു നിൽക്കാനായില്ല. നമുക്കറിയാം ഈ സ്തേഫാനോസ് ആദ്യം ആരായിരുന്നു? ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയർ. എന്ന് പറഞ്ഞാൽ ഫുഡ് വിളമ്പുകയ, ഭൗതിക കാര്യങ്ങൾ. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ഏൽപ്പിക്കുന്നത് ദൈവാത്മാവ് നിറഞ്ഞ, വിശ്വാസം നിറഞ്ഞ, അല്ലെങ്കിൽ ജ്ഞാനം നിറഞ്ഞ, ശക്തി നിറ, ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഈ ഫുഡ് വിളമ്പാനായിട്ട് നിയോഗിക്കുകയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കാര്യം, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറഞ്ഞവരാണെങ്കിൽ, വിശ്വാസത്താൽ നമ്മൾ നിറഞ്ഞവരാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറഞ്ഞ് ശക്തിപ്പെട്ടവരാണെങ്കിൽ, ദൈവ കൃപ നമുക്ക് ധാരാളം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഭൗതികമായ ശുശ്രൂഷകൾ ഏതറ്റം വരെയും പോയി ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. യാതൊരു സംശയവുമില്ല. ഭൗതികമായ ശുശ്രൂഷകൾ എന്ന് ഞാൻ പറയുമ്പോൾ സഭയിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, സഭയുടെ ആ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അധ്വാനിക്കുവാൻ, വിയർപ്പൊഴുക്കുവാൻ, ഏതറ്റം വരെയും പോകുവാൻ നമ്മൾ തയ്യാറായിരിക്കും. ഈ നാളുകളിൽ ഞാന് സുവിശേഷത്തോടുള്ള നമ്മുടെ മനോഭാവം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് കുവൈറ്റിലുള്ള ഒരു സഭയിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ആ ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസിന്റെ ആ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, അപ്പോസ്തലനായ പൗലോസ് എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരാനുള്ള ഒരു മനോഭാവം. എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരാനുള്ള ഒരു മനോഭാവം. അങ്ങനെയുള്ള ഒരു മനോഭാവം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അനേക സ്ഥലം സഭകൾ താൻ മുഖാന്തരം ഉടലെടുക്കാനായിട്ടിടയായി തീർന്നത്. അവിടെയെല്ലാം മൂപ്പന്മാരെ പോയിന്റ് ഔട്ട് ചെയ്ത് ആ ശുശ്രൂഷകളെല്ലാം ക്രേത്തയിലും എഫേസോസിലും എത്രയോ സ്ഥലങ്ങളിൽ ആ ശുശ്രൂഷകളൊക്കെ ക്രമീകരിക്കപ്പെടുകയാണ്. താൻ മുഖാന്തരം അല്ലാതെ ഉളവായി വന്ന സ്ഥലസഭകൾ, കൊലോസ്യ സഭ അങ്ങനെ വന്നതാണ്, റോമിലെ സഭ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായതാണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. പെന്തക്കോസ്ത് നാളിൽ ഈ റോമിൽ നിന്നും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, അവര് മടങ്ങിപ്പോയി അവിടെ സ്ഥല സഭകൾ സ്ഥാപിച്ചു എന്ന് വേണം കരുതാൻ. പൗലോസിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു തനിക്ക് റോമിൽ പോകണം, അവിടെയുള്ള വിശ്വാസികളെ കാണണമെന്നുള്ളത്. റോമാ സഭയ്ക്ക് നല്ലൊരു ലേഖനം പൗലോസ് എഴുതുകയാണ്. ആ സഭ സ്ഥലം സഭയിലെ കാര്യങ്ങളൊക്കെ എത്ര നല്ല രീതിയിലാണ് ക്രമീകരിക്കപ്പെടുന്നത്. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ നമ്മൾ ചോദിച്ചേനെ എന്താ റോമിലെ വിശ്വാസികളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, പൗലോസെ അങ്ങേക്ക് എന്താ ഇവിടെ കാര്യം. ഇന്ന് അതല്ലെങ്കിൽ പോലും ഇന്ന് സ്ഥലസഭയിലെ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, സഹോദരൻ എന്താ ഇവിടുത്തെ കാര്യം, ഇത്രയും നാള് സഹോദരൻ എവിടെ ആയിരുന്നു, ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇപ്പോഴാണ് ഈ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ ചോദ്യം
മാറ്റി നിർത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ദൈവസഭയ്ക്ക് വേണ്ടി, അതായത് എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുവാനുള്ള നല്ല ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. കേവലം നമ്മൾ അല്ലെങ്കിൽ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ചൈയൊക്കെ കെട്ടി ആ ഒരു ശുശ്രൂഷ വൈറ്റ് കോളർ ജോബിലേക്ക് മാത്രം തിരിയാതെ ദൈവസഭയുടെ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാട്ടെ. ഈ യോശുവയെയും കാലേബിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ചെറുപ്പം മുതൽ ഏതാണ്ട് അവരുടെ യൗവനകാലം മുതൽ തന്നെ ദൈവസഭയ്ക്ക് വേണ്ടി മോശയോട് പറ്റിച്ചേർന്ന് നിന്ന് എന്തെല്ലാം അധ്വാനങ്ങളാണ് അവർ ചെയ്യുന്നത്. അവര് ഈ കനാൻ നാട്ടില് അല്ലെങ്കിൽ അവര് വിശ്വാസത്തോടുകൂടെ പോയിട്ട് അവരീ മുന്തിരിക്കൊലയൊക്കെ കൊണ്ടുവന്ന രംഗങ്ങൾ അല്ലെങ്കിൽ അവർ അധ്വാനിച്ച കാര്യങ്ങൾ മോശയ്ക്ക് വേണ്ടി, മോശയുടെ ഒരു ദാസനായിട്ട് തന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഹെൽപ്പ് താൻ ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും. എന്നാൽ ഇന്ന് ദൈവം അവരെ നല്ല ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരെ എത്ര നാളുകൾ ഇന്ന് കാലമൊക്കെ പറയുന്നുണ്ട് എനിക്ക് 85 വയസ്സായി അല്ലെങ്കിൽ എനിക്ക് 100 വയസ്സായി. യോശുവ പറയുക, യോശുവ 110 വയസ്സിൽ മരിക്കുന്നു, എനിക്ക് 100 വയസ്സായി, 110 വയസ്സായി, ഇപ്പോഴും എനിക്ക് ആരോഗ്യമുണ്ട്. ഇപ്പോഴും എന്തുകൊണ്ടാ ഇപ്പോഴും ആരോഗ്യമുള്ളതെന്ന് അറിയാമോ? ആയകാലത്ത് അധ്വാനിച്ച ഒരു മനുഷ്യനായിരുന്നു. നമ്മളൊക്കെ ആയകാലത്ത് അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളും അധ്വാനിച്ചു ഒരുപക്ഷെങ്കിൽ ധാരാളം ധനമൊക്കെ ഉണ്ടാക്കാൻ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളായിരുന്ന സ്ഥലസഭകളിൽ നമ്മൾക്ക് എത്രത്തോളം അധ്വാനിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അധ്വാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നും എത്ര പ്രായമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് യോശുവ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ വിഭജിക്കുമ്പോൾ, കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുമ്പോൾ ആരും മറുനിലിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, ആരും എതിർക്കുവാനായിട്ട് പാടില്ല. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം. അതാണ് യോശുവയ്ക്ക് ലഭിച്ച നിർദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ പുതിയ നിയമത്തിലും ദൈവം തരുന്ന അരുളപ്പാടിനനുസരിച്ച്, അതായത് നമുക്ക് ബോധിച്ചതുപോലെ ചെയ്യാതെ ദൈവവചനത്തിന്റെ ക്രമം അനുസരിച്ച്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച്, ദൈവം നമുക്ക് തന്ന ആ ശിക്ഷണത്തിനനുസരിച്ച്, പലപ്പോഴും യാതൊരു ശിക്ഷണവും കൂടാതെ ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നവരുമുണ്ട്. വളരെ പ്രതികൂലങ്ങൾ ഒരു പക്ഷെങ്കിൽ സഹിക്കേണ്ടതായിട്ട് വരും. എന്നാൽ വളരെ ശിക്ഷണം ആ ഡിസിപ്ലിനിലൂടെ കടന്നു വന്ന് ശുശ്രൂഷാരംഗത്തേക്ക് പ്രവേശിക്കുവാൻ യോശുവയെ പോലെ, കാലേബിനെ പോലെ ഇടയായി തീരണം. അതാണ് പുതിയ നിയമത്തിലെ പാഠം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ താണിരുന്ന് ദൈവത്തിന്റെ സമയത്ത് ആ ശുശ്രൂഷാരംഗത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീരണം. ഒരു ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമ്മുടെ കർത്താവ് 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ ഇരുന്ന് ആ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയും ചോദ്യവും ഉത്തരവും ഒക്കെയാണ്. മാതാപിതാക്കൾ കർത്താവ് കൂടെ ഉണ്ടെന്നും പറഞ്ഞ് അവരിങ്ങും മടങ്ങിപ്പോയിരുന്നു. അവർ കർത്താവ് ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അവരന്വേഷിച്ചു കണ്ടില്ല, അവർ മടങ്ങി യെരുശലേമിൽ ദൈവാലയത്തിൽ എത്തിയപ്പോൾ കർത്താവ് അവിടെ ഇരിപ്പുണ്ട്. എന്തിനാ ഇത് ഞങ്ങളോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉത്തരമുണ്ട്, എന്റെ പിതാവിന്റെ ബിസിനസ്സിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ. ഇംഗ്ലീഷിൽ ബിസിനസ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ ഫാദേഴ്സ് ബിസിനസ് ഞാൻ ചെയ്യേണ്ടതല്ലയോ, ഞാൻ ഇരിക്കേണ്ടതല്ലയോ. ഇത് പറഞ്ഞിട്ട് താന് 30-ാമത്തെ വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി, നാട്ടുകാര് 30-ാമത്തെ വയസ്സിൽ തന്റെ നേരെ വിരൽ ചൂണ്ടി ഒരാശാരി ഒരു തച്ചനാണെന്ന് പറയത്തക്ക നിലയിൽ താൻ ഹാർഡ് വർക്ക് ചെയ്തു കർത്താവ്. ഒരുപക്ഷെങ്കിൽ യോസേഫിനോടൊപ്പം, ഒരുപക്ഷെങ്കിൽ യോസേഫ് നേരത്തെ തന്നെ മരിച്ചു പോയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അമ്മയുണ്ട്, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കർത്താവ് അധ്വാനിച്ച് തന്നെ തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. പക്ഷെങ്കിൽ ഈ പിതാവിന്റെ ബിസിനസ് പിന്നെന്നാ തുടങ്ങിയത്? 30-ാമത്തെ വയസ്സിലാണ്. എന്തിനാ 30-ാമത്തെ വയസ്സിൽ? അതായിരുന്നു പിതാവിന്റെ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നസറേത്തിൽ കീഴടങ്ങിയിരിക്കാൻ, അതായത് നമ്മളുടെ സ്ഥലം സഭയിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്, ഒരു സമയമുണ്ട്, കീഴടങ്ങിയിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതിനു മുമ്പ് ഒരിക്കലും നമ്മൾ പ്രത്യക്ഷപ്പെടാനായിട്ട് പാടില്ല.
ഇത് ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും തത്രപ്പാടും തന്ത്രങ്ങളും പല കാര്യങ്ങളും ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ എന്റെ പ്രിയമുള്ളവരെ ശുഭപ്പെടുകയില്ല. ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്തിനായിട്ട് ഞാനും നിങ്ങളും കാത്തിരുന്നാൽ പലപ്പോഴും നമ്മൾ പറയും, ഞാനങ്ങ് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുക, ഇനി എന്നാ സമയമെന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ചോദിച്ചേക്കാം. 600-ാമത്തെ വയസ്സിൽ ഒരു പക്ഷെങ്കിൽ നോഹയോട് പറയുക പെട്ടകം ഉണ്ടാക്കാൻ. മനസ്സുണ്ടായിരിക്കണം ആ വയസ്സിലും പെട്ടകം ഉണ്ടാക്കാൻ. യോശുവയോട് ഈ വിഭജനം ചെയ്യാൻ തന്റെ ആയകാലത്ത് തനിക്കിത് സാധിക്കും അല്ല, വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ പൂർണമായ ഒരു വാർദ്ധക്യത്തിൽ യുദ്ധം ചെയ്യാൻ ദൈവം പ്രാപ്തി കൊടുത്ത് ദൈവം ആ ശുശ്രൂഷ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു പ്രിയമുള്ളവരെ. പലപ്പോഴും നമ്മൾ വിചാരിക്കും ചോര നീര് ഉള്ളപ്പോഴൊക്കെ ഈ ശുശ്രൂഷകൾ ചെയ്യണം. യാതൊരു സംശയവുമില്ല, ദൈവത്തിന്റെ സമയമായെങ്കിൽ, ദൈവം വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തടസ്സവും ഒരു മനുഷ്യനെ കൊണ്ടും തടസ്സം നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ആരെ കൊണ്ടെങ്കിലും തടസ്സം നിന്ന് നമ്മളെ മാറ്റുന്നു എങ്കിൽ എന്തോ കുറവ് ഞാനും ദൈവവുമായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചോണം. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ വിളിച്ച് ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും അതിനെതിർക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിന്റെ സമയത്തിനായിട്ട് പൗലോസ് കാത്തിരുന്നത് പോലെ, യോശുവ കാത്തിരുന്നത് പോലെ, കാലേബ് കാത്തിരുന്നത് പോലെ, പൗലോസ് അപ്പോസ്തലനാൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ള ലൂക്കോസ്, തിമോത്തിയോസ്, എപ്പഫ്രാദിത്തോസ്, ബർണബാസ്, എത്രയോ പേര് അവരവരുടെ സമയത്തിനായിട്ട് കാത്തിരുന്നു. അതുപോലെ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഒരു ഗോത്രങ്ങളും യോശുവയ്ക്കെതിരായിട്ട് സംസാരിക്കുവാനായിട്ട് മുതിരുന്നില്ല. അവിടെ എല്ലാം യോശുവ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഇനിയും ഞാൻ ഒരു ക്ലാസ്സിൽ ഞാൻ ആ ഒരു വാക്യം ഞാൻ വായിക്കുകയുണ്ടായി. 14-ാം അധ്യായത്തിന്റെ ഒടുവിൽ നോക്കുകയും അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ഇതിനു മുമ്പ് എല്ലാം വിഭജിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ വേറെ ഒരു വാക്യത്തിലും ഇതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ആരംഭത്തിൽ നോക്കി, 11-ാം അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന്റെ സ്വസ്ഥത വന്നു. എന്തിനാ ഈ രണ്ടു പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞില്ല. അന്ന് നമ്മൾ ഉത്തരം കണ്ടെത്തിയില്ല. ഇപ്പോഴാണ് അത് പറയാനുള്ള സമയം വന്നത്. എന്തിനാ ഈ രണ്ടു പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? 11:23 അതുപോലെ തന്നെ 14:15 എന്തിനാ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യുദ്ധം തീർന്നു, അതായത് യഥാർത്ഥ യുദ്ധം, അതായത് വെളിയിൽ പോയി അല്ലെങ്കിൽ ആയുധങ്ങൾ വെച്ചുകൊണ്ട് ഒരു വലിയ ഒരു യുദ്ധം, ദേശം കൈവശമാക്കുന്ന ഒരു യുദ്ധം. ഇനിയും ഈ ദേശ വിഭജനവും വലിയ ഒരു യുദ്ധം തന്നെയാണ്. അത് പുറത്തെ യുദ്ധമല്ല, അകത്തെ യുദ്ധമാണ്. ഇത് രണ്ടും നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന കാര്യമാണ്. പുറത്തെ ശത്രുക്കൾ, അകത്തിരിക്കുന്നവരിലുള്ള ആ പ്രത്യാക്രമണങ്ങൾ. അതായത് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ദേശം വിഭജിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വലിയ ഒരു സ്വസ്ഥതയില്ലായ്മ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷെങ്കിൽ ദൈവകൃപയാൽ ശക്തിപ്പെട്ട് ദൈവത്തിന്റെ ആ അരുളപ്പാടനുസരിച്ച്, ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കാലേബിന് പോലും ദൈവത്തിന്റെ ആ ഹിതമനുസരിച്ചും കാലേബിന്റെ ആവശ്യമനുസരിച്ചും ആഗ്രഹമനുസരിച്ചും ഏറ്റവും ഒടുവിൽ ഹെബ്രോനോട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വിഭജനം അവിടെ തീരുന്നു. ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക, അങ്ങനെ യുദ്ധം തീർന്നു. അപ്പോൾ കേവലം ഈ യുദ്ധം തീർന്നാൽ മാത്രം പോരാ, ഇതിന്റെ വിഭജനവും അതുപോലെ തന്നെ ഈ അവകാശങ്ങൾ ഓരോരുത്തർക്ക് വീതിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അതാത് വിഭജനം ലഭിച്ചതനുസരിച്ച് അവർ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോഴാണ് വാസ്തവത്തിലുള്ള സ്വസ്ഥത നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഓരോ സ്ഥലം സഭയോട് ചോദിച്ചാലും, ഓരോ സ്ഥലം സഭയിലെ എൽഡേഴ്സിനോട് ചോദിച്ചാലും, ഓരോ ദിവസങ്ങളിലും ആഴ്ചകളിലും അവരുടെ മനസ്സിൽ ഉള്ളിൽ യുദ്ധം നടക്കുകയാ. എന്തിനു വേണ്ടി? ഈ വിഭജനത്തിന് വേണ്ടി. അവരവർക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി. ഇവിടെ ഗോത്രങ്ങളൊന്നും യാതൊരു മൽപ്പിടുത്തവും നടത്തുന്നില്ല. പക്ഷെങ്കിൽ യോശുവയുടെ മനസ്സിൽ വലിയ യുദ്ധമുണ്ട്. എന്താണ് യുദ്ധമെന്നറിയാമോ? ഇത് യഥാർത്ഥമായിട്ടുള്ള ആളിന്റെ കയ്യിൽ തന്നെ
എത്തിപ്പെടണം. അതായത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ യോഗ്യരല്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിലും ഒരു ശുശ്രൂഷയും ആത്മീയമായ ശുശ്രൂഷയും എത്തിപ്പെടാനായിട്ട് പാടില്ല. രൂബന്യർക്ക് അവരെവിടെ പാർക്കണം, അവരെവിടെയായിരിക്കണം, അവര് ഈ ശീലോവിൽ നിന്ന് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ നിന്ന് എത്ര ദൂരെയായിരിക്കണം, എത്ര അകലെയായിരിക്കണം, എത്ര അടുത്തായിരിക്കണം, ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് യോശുവ ദൈവത്തിന്റെ ആത്മാവിൽ വിഭജിക്കണം എന്നുള്ളത് യോശുവയ്ക്ക് വലിയൊരു ഉള്ളിലൊരു യുദ്ധമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ വളരെ പ്രാർത്ഥനയോടുകൂടെ ദേശത്ത്, അതായത് ദൈവസഭയിൽ സ്വസ്ഥത വരത്തക്ക നിലയിൽ ഓരോ ശുശ്രൂഷയും വിഭജിച്ചു കൊടുക്കണം. അതായത് ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് അവർ കഴിഞ്ഞ നാളുകളിൽ അവരെങ്ങനെയായിരുന്നു, അവരെങ്ങനെ വന്നു, അവർ ദൈവസന്നിധിയിൽ എങ്ങനെയായിരുന്നു, ഇതെല്ലാം കണക്കിലെടുത്ത് ശരിയായ നിലയിൽ ദൈവീക ശുശ്രൂഷകൾ അല്ലെങ്കിൽ ദൈവീക കാര്യങ്ങൾ വിഭജിച്ച് ദൈവസഭയ്ക്ക് സ്വസ്ഥത വരത്തക്ക നിലയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവസഭ മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. യോശുവയ്ക്ക് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് 13:1-7 വാക്യങ്ങളിൽ യോശുവ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഇനിയും 13:8-33 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതിഗോത്രം അവർക്ക് യോർദാന് കിഴക്ക് കൊടുക്കുകയാണ്. രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതിഗോത്രം, ഈ ഗോത്രങ്ങൾക്കൊക്കെ വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ഗോത്രങ്ങളിലെ ആളുകൾക്കും പ്രത്യേകതയുണ്ട്. ഈ ഗോത്രങ്ങൾ വളരെ അധ്വാനിക്കുന്നവരായിരിക്കാം, വളരെ ആടുമാടുകൾ ഉണ്ടായിരിക്കാം, അവര് ദൈവസഭയ്ക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്നവരായിരിക്കാം. എന്തൊക്കെയോ ആയിക്കൊള്ളട്ടെ, ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ യോർദാന് കിഴക്ക്, ഈ യോർദാന്റെ കിഴക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല പ്രത്യേകതകളുണ്ട്. വളരെ നീരോട്ടമുള്ള പ്രദേശമാണ്. അത് ഏതൻ തോട്ടം പോലെ, അത് സോദോം ഗോമോറ ആയി മാറാൻ സാധ്യതയുള്ള വളരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. പക്ഷെങ്കിൽ അത് വളരെ നീരോട്ടമുള്ള പ്രദേശമാണ്. എന്തോ ആയിക്കൊള്ളട്ടെ, അത് വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രൂബിന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതിഗോത്രങ്ങൾക്കും ആ യോർദാന്റെ കിഴക്ക് താൻ വിഭജിച്ച് കൊടുക്കുകയാണ്. ഇനിയും അതുപോലെ തന്നെ 14:1 മുതൽ 19:51 വരെ ആ പശ്ചിമ ഗോത്രങ്ങൾ, ബാക്കിയുള്ള ഗോത്രങ്ങൾക്ക് അവകാശം എങ്ങനെയാണ് താൻ വീതിച്ചു കൊടുക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ചില കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 20:1-9 സങ്കേത നഗരങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. 22:1-34 പൂർവഗോത്രങ്ങളെ തങ്ങളുടെ അവകാശങ്ങളിലേക്ക് മടക്കി അയക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. എന്തിനാണെന്നറിയാമോ, ഇവര് യോർദാൻ അക്കരയായി ഇവർക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷെങ്കിൽ യോശുവ പറഞ്ഞു, നിങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നാ പോരാ, ഈ യോർദാൻ കടന്ന് ഞങ്ങളുടെ കൂടെ അക്കരെ വന്ന് നിങ്ങളുടെ കൂട്ടു സഹോദരന്മാർക്ക് അവകാശം ലഭിക്കേണ്ടതിന്, ആ രാജാക്കന്മാരെ തോൽപ്പിക്കുന്നതിനുള്ള യുദ്ധം ചെയ്ത് അവർക്ക് അവകാശമെല്ലാം വീതിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇക്കരെ വന്ന് സ്വസ്ഥമായിട്ട് പാർത്തോളുക. അന്ന് യോശുവ പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ ആരെയും വെറുതെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ചിലര് കാണാൻ വേണ്ടി വരുന്നു, ചിലര് ഇന്നതിന് വേണ്ടി വരുന്നു, ചിലര് ഇന്ന ശുശ്രൂഷ ചെയ്യുന്നു, അവര് വീട്ടിൽ പോകുന്നു. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ദൈവസഭയുടെ ക്രമീകരണം അങ്ങനെയല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. നെഹെമ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴും അവരവരുടെ വീടിന്റെ മുന്നിലുള്ള അറ്റകുറ്റം അവർ തന്നെ തീർക്കണം. ഇനിയും അവരവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം പോരാ. ഇന്ന് പലപ്പോഴും അങ്ങനെയാ. നമ്മളാണെങ്കിൽ പലപ്പോഴും ഞാനത് നോക്കാറുണ്ട്. അവരവര് ആ എടുക്കുന്ന പാഠപുസ്തകം ആ തറേന്ന് ഒന്ന് കസേരയിലോട്ട് എടുത്തു വെക്കാൻ മനസ്സില്ലാതെ വന്നിരുന്ന് അപ്പം നുറുക്കി വീഞ്ഞു കുടിച്ച് വീട്ടിൽ പോന്നവരാ.
അവരവര് കാല് വെച്ച് വാദമുള്ളത് കൊണ്ടായിരിക്കാം തറയുന്ന തണുപ്പ് കയറാതെ ആ പാ ഒരു പക്ഷെങ്കിൽ വേറൊരു സഹോദരൻ ഇട്ടു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ എടുത്തോണ്ട് വന്നിട്ടതായിരിക്കാം. അതൊന്ന് മടക്കി ഒന്ന് തിരിച്ചൊന്ന് വെച്ചിട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടോ നമുക്ക്? നമ്മൾ വിചാരിക്കും നമ്മുടെ സഭയെ കപ്പിയാരി ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലര് ജോലിക്ക് ശമ്പളത്തിനാക്കിയിട്ടുണ്ടെന്നൊക്കെ ചിന്തിച്ചാ നമ്മൾ ഇരിക്കുന്നേ. എന്തെങ്കിലുമൊക്കെ ഒരു ശുശ്രൂഷ ചെയ്യും സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ആ അടുത്തുള്ള ആ ജനലൊന്ന് അടച്ചൊന്ന് കുറ്റിയിട്ടിട്ടൊന്ന് പോയേ. എന്താ നമുക്ക് ഉത്തരവാദിത്വം? ഇവിടെ നോക്കിക്കേ, ഈ പൂർവ്വഗോത്രങ്ങളെ തങ്ങളുടെ അവകാശത്തിലേക്ക് മടക്കി അയക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? എല്ലാ ഗോത്രങ്ങളുടെയും അവകാശ സ്ഥലം പിടിച്ചെടുത്ത് അവർക്ക് വീതിച്ചു കൊടുത്ത് അവര് സന്തോഷത്തോടെ ബൈ ബൈ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് യോർദാന്റെ അക്കരെ പോയി അവര് സ്വസ്ഥത അനുഭവിക്കാനായിട്ട് പോവുക. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഞായറാഴ്ച വരുമ്പോൾ ആ കസേര അങ്ങനല്ല ഇടണ്ടേ, ഇങ്ങനല്ല ഇടണ്ടേ, അങ്ങോട്ട് പോയില്ല, ഇതിനകത്തൊക്കെ എന്തോ പൊടിയ, ധാരുടെ ജോലിയ, ധാരുടെ ഉത്തരവാദിത്വം? നമുക്കൊക്കെ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല ദൈവസഭയിൽ. അതോ നമുക്ക് പ്രസംഗിച്ചാൽ മാത്രം മതിയോ? അതോ നമുക്ക് ഈ മേശയിൽ ശുശ്രൂഷിച്ചാൽ മാത്രം മതിയോ? അതോ നമുക്കൊരു പാട്ട് പാടിയാൽ മാത്രം മതിയോ? അതോ പ്രസംഗിച്ചാൽ മാത്രം മതിയോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലാവോളം, നമ്മൾ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, വലിയ വലിയ പുള്ളികളൊന്നും കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ എന്തിനാ ഈ വലിയ ആളുകൾ? എന്തിനാ പ്രിയമുള്ളവരെ ഈ മൂക്കിൽ നമ്മൾ അങ്ങോട്ട് വലിക്കുന്ന ആ ശ്വാസം ഉണ്ടല്ലോ, ഇങ്ങോട്ട് വിടാൻ പറ്റിയില്ലേ, തീർന്നു എന്നേ. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ കാര്യം. ഇന്ന് കാണുന്ന ആരോഗ്യം നാളെ കാണണമെന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ദൈവസഭ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് എന്തിനേറെ പറയുന്നു, 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങിയ 10:30 ആകുമ്പോഴാണ് വരുന്നേ, അല്ലെ 10:20 എല്ലാവരും ഇരുന്ന് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനിയും മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ നമുക്ക് പോകണം. ദൈവസഭയുടെ കാര്യങ്ങൾ യോശുവയെ പോലെ ദൈവാത്മാവിൽ നിറഞ്ഞ ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ എന്തിനായി ഏറെ പറയുന്ന? യോശുവ മുന്നിൽ ഉള്ളത് കൊണ്ടാ. യോശുവ മുന്നിൽ നിൽക്കാൻ ധൈര്യത്തോടെ നിൽക്കുകയാ. യോശുവയാണ് കുന്തമേന്തിക്കൊണ്ട് നിൽക്കുകയാ. പരാജയപ്പെടുന്നത് വരെ ദൈവം ഫുൾ സപ്പോർട്ട് യോശുവയ്ക്ക് കൊടുക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത്, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് അത് പറ്റത്തില്ല, എനിക്കിത് പറ്റത്തില്ല. നമ്മുടെ ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു പദപ്രയോഗം കാണരുത്. എത്ര പ്രായമായിക്കൊള്ളട്ടെ, ദൈവം നമുക്ക് കൃപ തരും. മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ദൈവം നമുക്ക് ആരോഗ്യം തരുന്നില്ലേ? ചാടാനും ഓടാനും കിളയ്ക്കാനും അല്ലെങ്കിൽ അവിടെ കയറാനും ഇവിടെ കയറാനും മാർക്കറ്റിൽ പോകാനും സാധനങ്ങൾ എല്ലാത്തിനും നമുക്ക് ആരോഗ്യമില്ലേ പ്രിയമുള്ളത്? കർത്താവിന്റെ കാര്യങ്ങൾക്ക് മാത്രം വരുമ്പോഴാണോ ആരോഗ്യമില്ലാത്തത്, ബലമില്ലാത്തത്? യോശുവ പറയുക, എനിക്കിന്നും ആരോഗ്യമുണ്ട്, എനിക്കിന്നും ആരോഗ്യമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ആരോഗ്യത്തെ കുറിച്ചൊക്കെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം, ഉപദേശത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം, പത്യ ഉപദേശം അതിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം, ദൈവിക ശുശ്രൂഷയിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെല്ലാം ആരോഗ്യമാ പ്രിയമുള്ളവരെ, ഒന്ന് സംസാരിക്കുന്നതിന് പോലും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കയർക്കുന്നതിന് എന്തോ ആരോഗ്യമാ. ഇതൊക്കെ ആത്മീയമായ നിലയിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഏതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ? എന്താണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? സഭയിൽ സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, എല്ലാവർക്കും, യുവാക്കൾ, എല്ലാവർക്കും കർത്താവ് ഇഷ്ടം പോലെ ശുശ്രൂഷകൾ ചെയ്യാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഞാൻ ആഗ്രഹിക്കുന്നതല്ല, എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ പൂർവ്വഗോത്രങ്ങളെ തങ്ങളുടെ അവകാശങ്ങളിലേക്ക് യോശുവ മടക്കി അയക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യം പോലെ ശുശ്രൂഷകൾ കൊടുത്ത്, ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടു പോകുവാൻ, എല്ലാവരെയും തോളോടു തോൾ ചേർന്ന് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നല്ല ഒരു ക്രെഡൻഷ്യൽ, നല്ല ഒരു ഒരു കഴിവ് യോശുവയ്ക്ക് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. തന്റെ കൂടെ നിന്ന് കാലേബിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ലൊരു ആത്മീയ പാഠമാണ് നമുക്ക് തരുന്നത്. കാലേബ് എന്ന മനുഷ്യനെ കുറിച്ച് ദൈവവചനത്തിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാലേബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നായ് എന്ന് പറഞ്ഞാൽ തന്റെ ആ ഉത്തരവാദിത്തങ്ങൾ താൻ എത്ര കൃത്യമായിട്ടാ ചെയ്യുന്നതെന്നറിയാം.
കലേബിനെ കുറിച്ച് നമ്മൾ ധാരാളം ആലോചനകൾ സംഖ്യാപുസ്തകത്തിൽ നോക്കി സാം സഹോദരനിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട്, മൂന്ന് പേരാണ് ഈ കാലേബ് എന്ന പേരിൽ ബൈബിളിലുള്ളത്. ഒന്ന് യെരമ്യേലിന്റെ ഒരു സഹോദരനായിട്ട് ഒന്ന് ദിനവൃത്താന്തത്തിൽ ഒരു കാലേബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ദിനവൃത്താന്തം 2:18 യഹൂദ ഗോത്രത്തിലെ ഹെസ്രോന്റെ ഒരു പുത്രനെ കുറിച്ചും കാലേബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കാലേബ് അത് യോശുവയുടെ പുസ്തകം 14:14 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് യോശുവയുടെ പുസ്തകം 14:6-15 വാക്യങ്ങളിൽ ഈ കാലേബിനെ കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അറിയാം? 40-ാമത്തെ വയസ്സിൽ കനാൻ ദേശം ഒറ്റ നോക്കുവാൻ യഹൂദ ഗോത്രത്തിന്റെ പ്രതിനിധിയായിട്ട് താൻ നിയമിക്കപ്പെടുകയുണ്ടായി. 40-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ തന്റെ ആയ കാലത്ത് ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ദാസനാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ കനാൻ ദേശം ഒറ്റുനോക്കിയ ശേഷം മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ചുള്ള വൃത്താന്തങ്ങൾ അവരെല്ലാവരും ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരാണ് പോയത്. അങ്ങനെ എല്ലാവരും മടങ്ങി വന്നു. എല്ലാവരും ഈ ദേശമൊക്കെ നല്ലതാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പറയും ദേശം നല്ലതാട്ടോ. ഇങ്ങനെ കുറെ പേരുണ്ട്, ദേശം നല്ലതാ, ശുശ്രൂഷ നല്ലതാ, പ്രസംഗം നല്ലതാ, അത് നല്ലതാ, ഇത് നല്ലത്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഉഴപ്പി പെരട്ടി ഇങ്ങനെ അങ്ങ് പോകുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ഇവര് പറഞ്ഞ എന്താണെന്ന് അറിയാം? ഈ യോശുവയും കാലേബും പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അവര് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? യോശുവയും കാലേബും പറഞ്ഞത് കനാന്യരെ ജയിച്ച് ദേശം കൈവശമാക്കുവാൻ ഇസ്രയേലിയർക്ക് കഴിയുകയില്ലെന്ന് 10 പേരും അഭിപ്രായപ്പെട്ടപ്പോൾ 2 പേര് പറഞ്ഞു കഴിയുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയും ദേശം നല്ലതാ, പക്ഷേ നമുക്കത് കഴിയത്തില്ല. ബാക്കി 10 പേരുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഞാൻ നേരത്തെ ഇപ്പം നമ്മുടെ സഭയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, മടിയന്മാരായിട്ടുള്ള ആളുകൾ. ദേശം കൈവശമാക്കാൻ, യുദ്ധം ചെയ്യാൻ, അധ്വാനിക്കാൻ, ജോലി ചെയ്യാൻ ചുമ്മാതെ വന്ന് കൈയും കെട്ടിയിരുന്ന് മടങ്ങിപ്പോകാൻ 10 പേർക്ക് കഴിയും. പക്ഷെ യോശുവയ്ക്കും കാലേബിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേശം നല്ലതാണെന്ന് പറയുക മാത്രമല്ല, നമുക്ക് യുദ്ധം ചെയ്ത് അതിനെ കീഴടക്കാൻ നമുക്ക് കഴിയും. ഇത് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദേശത്തെ കുറിച്ച് നല്ല അഭിപ്രായവും പറഞ്ഞ് ഇങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ കൂടി ഇവരെ രണ്ടുപേരെയും കല്ലെറിയാൻ തുടങ്ങി. ഒന്നാലോചിച്ച് നോക്കിക്കോണേ, നമ്മുടെ കൂട്ടത്തിലൊക്കെ അല്ലാതെ ദൈവസഭകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യത്തുമില്ല, ചെയ്യുന്നവരെ കല്ലെറിയുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ചെയ്യത്തുമില്ല, ചെയ്യുന്നവരെ കല്ലെറിയുകയും ചെയ്യും. ഒരു അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഒരു അധ്വാനം പോലും ചെയ്യത്തില്ല, അധ്വാനിക്കുന്നവരെ കുറ്റം. അങ്ങനെ ആയിരുന്നോ പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെ ആയിരുന്നോ പ്രസംഗിക്കേണ്ടത്, അപ്പൊ അങ്ങനെ ആണോ മുറിക്കേണ്ടത്, ഇങ്ങനെ ആണോ എടുത്തുകൊണ്ട് കൊടുക്കേണ്ടത്, അതിലേ കൂടാന്നോ പോണ്ടത്, ഇത് എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് അറിയാമോ? നമ്മൾ ചെയ്യത്തുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കത്തുമില്ല. ഇനിയും വല്ലവരെല്ലാം കല്ലെറിയാനായിട്ട് തുടങ്ങിയപ്പോൾ മോശ അവരെ സപ്പോർട്ട് ചെയ്ത് അവരോട് കൂടെ നിന്ന് ദൈവത്തിന്റെ വലിയ ആ അനുഗ്രഹം മനസ്സിലാക്കാനായിട്ട് അവരുടെ ജീവിതത്തിലൂടെ പിന്നീട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. 20 വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ യോശുവയും കാലേബും ഒഴികെ വാഗ്ദത്ത നാട്ടിൽ മറ്റാരും പ്രവേശിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആ ആത്മീക ജീവിതത്തിൽ അവർ സ്വസ്ഥത അനുഭവിക്കാതെ, അവർ അനുഗ്രഹങ്ങൾ അനുഭവിക്കാതെ അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. എന്റെ പ്രിയ ദൈവജനമേ, ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർക്കൊരു വിഘ്നം നൽകുകയാണെങ്കിൽ, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു തടസ്സം നൽകുകയാണെങ്കിൽ ഒരു സ്വസ്ഥതയും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതായിട്ട് വരും. ഒന്നുകിൽ ശുശ്രൂഷ ചെയ്യുക, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ധൈര്യപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക, അവർക്കൊരു കൈത്താങ്ങലായിരിക്കുക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയമുള്ളവരെ. അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ള ബാധയിൽ മറ്റുള്ള ഒറ്റുകാരെല്ലാം മരിച്ചുപോയി ബാധയാൽ, ദൈവത്തിന്റെ ബാധയാൽ മരിച്ചുപോയി. പ്രിയമുള്ളവരെ, നമ്മൾ അവിശ്വാസം നിമിത്തം ഈ ഭൂമിയിൽ തളർന്നു വീഴാനിടയായി തീരരുത്. അവിശ്വാസം നിമിത്തം നമ്മളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ ഇടയായി തീരരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ വൃഥാവായി പോകാൻ ഇടയായി തീരരുത്.
ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാതിരിക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. ദാവീദിനോട് പറഞ്ഞതുപോലെ, ഞാൻ ഇത്രയൊന്നും അല്ല നിനക്ക് വേണ്ടി ഉദ്ദേശിച്ചത്, പക്ഷെ നിന്റെ ജീവിതം കാരണം ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. എങ്കിലും ദാവീദ് ദൈവകൃപയിലേക്ക് മടങ്ങി വരാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കാലേബിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ കാലേബിന് കനാൻ ദേശം കൈവശമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാലേബിന് യോശുവയ്ക്ക് അവർക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ, ആത്മീക സമൃദ്ധി അനുഭവിക്കുവാൻ അവർക്ക് ഇടയായി തീർന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കനാൻ ദേശം വിഭജിച്ചപ്പോൾ കാലേബിന് ഏതാണ്ട് 85 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 85 വയസ്സ്, 40-ാമത്തെ വയസ്സിൽ താൻ ശുശ്രൂഷ തുടങ്ങിയതാണ്. തനിക്ക് അവകാശം കിട്ടിയപ്പോൾ 85 വയസ്സായി. എത്ര വർഷം എടുത്തു? നമ്മൾ ആയിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ. കാലേബ് ഇതുപോലെ അധ്വാനിക്കുന്ന നല്ലൊരു മനുഷ്യൻ, യോശുവയുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഓ ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് അത് ചെയ്തത്, ഒരാൾ ഇതാ ഇപ്പൊ ശുശ്രൂഷ ചെയ്യുന്നു, എനിക്ക് എന്തുകൊണ്ട് തരുന്നില്ല, ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. യോശുവ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കാലേബ് സൗമ്യനായിട്ട് ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. കാലേബ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഹെബ്രോൻ മല കാലേബിന് കിട്ടി. എന്തുകൊണ്ട് കാലേബിന് ഹെബ്രോൻ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ്. എന്തുകൊണ്ട് തനിക്ക് ഹെബ്രോൻ കിട്ടിയെന്നറിയാമോ? താൻ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്, താൻ യോശുവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. യോശുവ ഈ വലിയ വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ കാലേബിന് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയും. നമ്മൾ ഒന്നിച്ചല്ലേ പോയത്, ഒന്നിച്ചല്ലേ വന്നത്, ഒന്നിച്ചല്ലേ അങ്ങോട്ട് ചെയ്തത്, ഇത് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് വേണം. നിർബന്ധിക്കണ്ട, യോശുവ ചെയ്യേണ്ടത് യോശുവ ചെയ്യട്ടെ, കാലേബ് ചെയ്യേണ്ടത് കാലേബ് ചെയ്യുക. കാലേബ് ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്ന് താഴ്മയോടുകൂടെ താൻ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. തന്റെ ഒരു സമയം വരുന്നതിന് വേണ്ടി, തനിക്ക് ഹെബ്രോൻ മല കിട്ടുന്നതിന് വേണ്ടി, തന്റെ അവകാശം കിട്ടുന്നതിന് വേണ്ടി താൻ ഇവിടെ കാത്തിരിക്കുകയാണ്. അത് തന്നെയുമല്ല, താന് പറയുന്ന ഒരു കാര്യം 14-ാം അധ്യായത്തിൽ പറയുകയാണ്, താൻ പൂർണ്ണമായിട്ട് പറ്റി നിന്നു എന്ന് മാത്രമല്ല, 11-ാമത്തെ വാക്യത്തില് മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, താനാണെങ്കിൽ അന്ന് ഈ കനാൻ ദേശമൊക്കെ ഒറ്റ നോക്കി പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും കെട്ടിയിരുന്ന ഒരു മനുഷ്യനല്ല, യോശുവയോടൊപ്പം അധ്വാനിച്ച യുദ്ധം ചെയ്ത ഒരു മനുഷ്യൻ. ഇന്നും തനിക്ക് ആരോഗ്യമുണ്ട്, ഇന്നും തനിക്ക് ആരോഗ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് യോശുവ കാലേബിനോട് പറയുന്നുണ്ട്, ഞാൻ ഹെബ്രോൻ മലയൊക്കെ നിനക്ക് തരാം, നീ കേട്ടിട്ടുണ്ടല്ലോ അവിടെ ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയാമോ? അവിടെ അനാക്യമല്ലന്മാരുണ്ട്. അനാക്യമല്ലന്മാർ, അനാക്യമല്ലന്മാരുടെ ചില പ്രത്യേകതകൾ പുതിയ നിയമസഭയിലും ഇന്ന് ചില അനാക്യമല്ലന്മാരുണ്ട് കേട്ടോ. അനാക്യമല്ലന്മാർ അത് ആരൊക്കെയാണെന്ന് ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് പറയാം. ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തില് ഈ അനാക്യമല്ലന്മാർ അവരുടെ സ്വഭാവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. 2:3, അനാക്യമല്ലന്മാർ. ഈ ഹെബ്രോൻ, അതായത് എന്റെ അവകാശം നമുക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി നമ്മളിൽ പ്രവർത്തിക്കുന്ന ചില അനാക്യമല്ലന്മാർ ആരൊക്കെയാ? 2:3, ഒന്ന് ശാഠ്യം, ശാഠ്യം. 2, ദുരഭിമാനം, ദുരഭിമാനം. 3, താഴ്മയില്ലായ്മ, താഴ്മയില്ലായ്മ. 4, മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ കഴിയാത്ത ഒരു സ്വാർത്ഥത എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. കാലേബിന് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ അനാക്യമല്ലന്മാരെ നിഷ്പ്രയാസം തോൽപ്പിച്ച് തനിക്ക് ആ ഹെബ്രോൻ മല ലഭിക്കുകയുണ്ടായി. ആ കൂട്ടായ്മ, ആ കിര്യത്തർബ എന്ന് പറയുന്ന ആ ഹെബ്രോൻ മല തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയാക്കി തീർന്നു. അതുപോലെ തന്നെ കിര്യത് സേഫർ പിടിച്ചടക്കിയതിന് പ്രതിഫലമായി തന്റെ മകൾ അക്സയെ സഹോദരപുത്രനായ ഒത്നിയേലിന് ഭാര്യയായി കൊടുത്തു എന്നും യോശുവയുടെ ദിവസം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ യോശുവയും കാലേബും അവർ എത്രമാത്രം ഒരുമിച്ച് നിന്നു. ദൈവത്തിന്റെ ദാസന്മാർ ഒരുമിച്ച് നിന്നാൽ ഏത് അനാക്യമല്ലന്മാരുള്ള ഹെബ്രോൻ മലയും നമുക്ക് അവകാശമാക്കി തീർക്കാനായിട്ട് സാധിക്കും, അവരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ യോശുവയും കാലേബും യഹോവയോട് പൂർണ്ണമായിട്ട് പറ്റിച്ചേരണം. മാത്രമല്ല, യോശുവയും കാലേബും ഒന്നിക്കണം.
പുതിയ നിയമസഭയിൽ ശുശ്രൂഷകന്മാർ ഒന്നിക്കണം. ശുശ്രൂഷകന്മാർ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം. ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച്, നിയോഗം അനുസരിച്ച് കാര്യങ്ങൾ സഭയിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവസഭയ്ക്ക് സ്വസ്ഥത അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരൻ കൂടി, നമുക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയിൽ നമുക്ക് എല്ലാവർക്കും ദൈവം ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. അത് ദൈവഹിതത്തിനനുസരിച്ച് നമുക്ക് നിവർത്തിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏത് ശുശ്രൂഷയ ദൈവം അനുവദിച്ചിട്ടുണ്ടോ അത് നാം പൂർണ്ണമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കേട്ട ആലോചനക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനും നമ്മുടെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പ്രിയ സഹോദരൻ ജോയ് കുട്ടി ആലയിൽ പ്രാർത്ഥിച്ച് ഈ യോഗ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതായ ഒരു വെള്ളിയാഴ്ചയുടെ സായനം കൂടി ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. കഴിഞ്ഞ 15 മണിക്കൂറുകളൊക്കെയും കർത്താവ് ഞങ്ങളോട് കൂടെയിരുന്നു. ഞങ്ങളുടെ പോക്കില് വരവില് യാത്രയില് ഞങ്ങളുടെ ജോലി അധ്വാനങ്ങളൊക്കെയും അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ചിരുന്നതിനാൽ സ്തോത്രം. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാൽകളെ വീഴ്ചയിൽ നിന്നും ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് വീണ്ടും ക്ഷേമത്തോടും സമാധാനത്തോടും സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ പ്രാണപ്രിയനെ പാടി സ്തുതിപ്പാൻ തക്കോണം. അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൂടി അവിടുന്ന് ദാനമായി നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ വലിയ ഉപകാരങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവൾ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും ഞങ്ങളെ അവിടുത്തെ ചിരംകീഴിൽ ഭദ്രമായി പരിപാലിച്ചതിനാൽ സ്തോത്രം. പ്രാരംഭത്തിൽ പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് അവിടുന്ന് ഉപയോഗിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രാർത്ഥനയെ സഹായിപ്പാൻ പ്രിയ ഭൂമി സഹോദരനെ അവിടുന്ന് സഹായിച്ചതിനാൽ സ്തോത്രം. അതിനുശേഷം കർത്താവ് വചനം വായിച്ചു വരുവാൻ നിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യേ അയച്ചതിനാൽ സ്തോത്രം. കഴിഞ്ഞ ചില ആഴ്ചകളായി യോശുവയുടെ പുസ്തകം വായിച്ചു വരുവാൻ നിന്റെ ദാസനെ അവിടുന്ന് സഹായിച്ചു എന്നാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ ഇസ്രായേൽ മക്കൾ കനാനിലേക്കുള്ള യാത്രയിൽ അതേ അവർക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കർത്താവ് അവരുടെ കൂടെ ഇരുന്ന യാത്രയിലാണ് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും കണക്കാതെ ഞങ്ങളെ ഓരോന്നും സ്തോത്രം. ഞങ്ങളുടെ ഈ യാത്രയിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീര്, ദുഃഖം, രോഗമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ അതൊക്കെ അതിജീവിച്ച് ആ സ്വർഗീയ കനാനിലേക്ക് എത്തിച്ചേരും. ഭാര്യയുടെ ദാസനെ അവിടെ ഒരുക്കിയല്ലോ. ദാസന് ആവശ്യമായ ഒരു ആരോഗ്യം ഒക്കെ അവിടെ കൊടുക്കണമേ. താൻ ശരീരത്തിൽ ബലഹീനാണ് എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ത്രിപിതാവൻ ദൈവമേ, ഞങ്ങൾക്കുന്ന സമയത്തിനായി സ്തോത്രം. തത്തുള്ള ഞങ്ങളെ നടത്തി പരിപാലിച്ചു കർത്താവെ. അവിടുത്തെ ദാസൽ കൂടി ലഭിച്ച അനുഗ്രഹപ്പെട്ട ആയോജനക്കായി സ്തോത്രം. ഇവരോടൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എല്ലാ മഹത്വവും അവിടെ നിൽക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും വചനം സംസാരിച്ച ദാസനോടും നാം എല്ലാവരോടും കൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.